നാല് വർഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാതെ പൂഴ്ത്തിവച്ച സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി. സത്യങ്ങൾ പുറത്തുവരുമ്പോൾ ജനങ്ങളുടെ ആരാധനാപാത്രങ്ങളായ പല വിഗ്രഹങ്ങളും ഉടഞ്ഞുവീഴുന്ന കാഴ്ചയാണ് കാണാനാവുക എന്നും ഉണ്ണിത്താൻ പഴയങ്ങാടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവമായതാണ്. മലയാള സിനിമയിൽ കഴിഞ്ഞ കുറേ നാളുകളായി സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ മാത്രമല്ല, ഒരു മാഫിയ സംഘം സിനിമയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ സാംസ്കാരിക കേരളത്തിന് അത് അപമാനകരമാണ്. നാലു വർഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാതെ പൂഴ്ത്തിവച്ച മന്ത്രി സജി ചെറിയാന് ആ സ്ഥാനത്ത് തുടരാൻ ധാർമ്മിക അവകാശമില്ലെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. മലയാള സിനിമയിൽ കഴിഞ്ഞ കുറേ നാളുകളായി സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ, അത് മാത്രമല്ല പീഡനങ്ങൾ മാത്രമല്ല ഒരു മാഫിയ സംഘം സിനിമയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിന്, സാംസ്കാരിക കേരളത്തിന് അപമാനകരമാണ്. അതുകൊണ്ട് നാല് വർഷക്കാലം ഈ റിപ്പോർട്ട് എന്തിനാണ് സംസ്ഥാന ഗവൺമെന്റ് പൂഴ്ത്തിവെച്ചതെന്ന് ജനങ്ങളെ അറിയിക്കണം. മാത്രമല്ല അക്ഷന്തവ്യമായ അപരാധമാണ് കേരള ഗവൺമെന്റ് കേരളത്തിന്റെ സാംസ്കാരിക ലോകത്തോട് കാണിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച സാംസ്കാരിക മന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായി അവകാശമില്ല. കാരണം അത്ര വലിയ ഗുരുതരമായ വീഴ്ചയാണ് ചെയ്തിരിക്കുന്നത്. സത്യങ്ങൾ പുറത്തു വന്നാൽ ജനങ്ങളുടെ ആരാധനാപാത്രങ്ങളായ പല വിഗ്രഹങ്ങളും ഉടഞ്ഞു വീഴുന്ന കാഴ്ചയാണ് കാണാനാവുക. അത്തരക്കാരുടെ പേരുകൾ വെളിപ്പെടുത്താൻ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ആളുകളെങ്കിലും തയ്യാറാകണം. നമ്മുടെ രാജ്യത്ത് ഇപ്പൊ പറഞ്ഞ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് ഗുരുതരമായ കുറ്റമാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യത്തിൽ അത്തരം പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ആളുകൾ അവരുടെ പേരുകൾ വെളിപ്പെടുത്തണം. വെളിപ്പെടുത്തിയാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഇവരൊക്കെ ആരാണെന്ന് സമൂഹം അറിയണ്ടേ? അപ്പോൾ സമൂഹത്തിന് അതറിയാനുള്ള അവകാശമുണ്ട്, റൈറ്റ് ടു നോ. സ്ത്രീകൾ ആരും ഇനി ചൂഷണം ചെയ്യപ്പെടരുതെന്നും എം പി കൂട്ടിച്ചേർത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.